പെൺകുട്ടിയുടെ മരണം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലേക്ക് ജയിച്ച കുട്ടിയാണ്. പൊതുവെ അവിടെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു വീടാണ്. എൻ്റെ കൂടെ അമ്മ ഈ ലോക്ക്ഡൗൺ സമയത്താണ് അമ്മ പ്രസവിച്ചത്. നാലാമത്തെ കുട്ടിയാണ്, മൂന്ന് പെണ്ണും ഒരാൺകുട്ടിയാണ്, നാലാമത്തത് പെൺകുട്ടിയാണ്. അപ്പോൾ ഈ അവർ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു അമ്മ പ്രസവിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ആശുപത്രിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ അമ്മയെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് പിന്നെ വീടൊക്കെ കുറേ ചോർന്ന് വലിക്കുന്നൊക്കെ രീതിയാണ്. പിന്നെ ടി വി അവിടെ ഉണ്ട്, പക്ഷേ ടി വി ഡിഷാൻറ്റിനെയാണ്. അത് പൈസ അടയ്ക്കാഞ്ഞിട്ടാണോ ഇനി റിപ്പയറിനാണോ എന്നറിയില്ല, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ ആ രീതിയിൽ ഇനി ഞാൻ സ്കൂൾ തുറന്നപ്പോൾ പിന്നെ ഓൺലൈനേ തുടങ്ങിയിട്ടുള്ളൂ. ഇനി അത് സ്കൂളൊക്കെ തുറക്കും, ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും പോവാം, പിന്നെ ഞാനെങ്ങനെ സ്കൂളിൽ പോകും എന്നൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന രീതിയിൽ ഉള്ള ഒരു തോന്നലുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കുട്ടി എഴുതി വെച്ച കുറച്ച് മൂന്നാല് പേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇന്നലെ എഴുതിയതായിട്ട് തോന്നുന്നില്ല. പൊതുവെ അത്തരത്തിൽ ഉള്ള ഒരു സൂചനയാണ്. ആ കുട്ടി സ്വയം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതായിട്ടുള്ള സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ആ കൂടുതൽ കാര്യങ്ങൾ കോഴിക്കോട്ടേക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന്. അത് കിട്ടിയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയും. കളറിംഗ് യുവർ ഡ്രീംസ്, ടി ബി ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.